ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയെ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ മാത്തൂർമന. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 9-ാം സ്കന്ധത്തിലത്തെ ഭൂശക്തി സമുദ്ഭവം എന്ന 9-ാം അധ്യായത്തിലത്തെ 1 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത്. നാരദ: ദേവി, നിമിഷമാത്രത്താൽ ബ്രഹ്മാവിഞ്ചുതിയെന്നതും അന്നേരം താൻ പ്രാകൃതികലയമെന്നു മുരച്ചു നീ. ആ കലികാലത്തിൻ്റെ അവസാനം ആ പ്രളയം വരുന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ബ്രഹ്മ അവസാനം, എന്നിട്ട് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് എല്ലാം ബ്രഹ്മപ്രളയം കൂടി വരിക. പ്രളയത്തിങ്കലി മന്നു കാണാതാം പ്രളയാബ്ധിയിൽ മുങ്ങി പരാത്മാവിലതു ചേരുമെന്നു മുരച്ചു നീ. കാണാതായി പോകും ഈ വിശ്വമെങ്ങുപോയി നിന്നിടുന്നതും സൃഷ്ടികാലത്തു വന്നാവിർഭവിക്കുവതുമെങ്ങനെ. ധന്യയായി മാന്യയായി സർവാശ്രയായി ജയയാന്തര പിറന്ന മംഗളകരം ചരിത്രവും ഉരയ്ക്ക നീ. നാരായണൻ: അപ്പൊ ഈ ഭൂമി എവിടേക്കാ പോവുക, പിന്നെ എങ്ങനെയാ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം ആദ്യം സൃഷ്ടി ചെയ്തോൾ ദേവി താൻ പ്രളയങ്ങളിൽ അങ്ങുതാൻ ലയമെന്നായും വേദമോതുന്നു നാരദ. ആദ്യം ഉണ്ടാക്കണത് ദേവിയാണ്, പ്രളയം വന്ന ദേവിയിൽ തന്നെ ലയിക്കുകയും ചെയ്യാം. കേട്ടാലും വസുധാ ജന്മം സർവമംഗളകാരണം സർവവിഘ്നഹരം പാപനാശനം പുണ്യവർദ്ധനം മധുകൈടഭമേതസാൽ ഭൂമിയുണ്ടായതായി ചിലർ ഹന്ത ചൊൽവു പാർക്കിലതു യുക്തിക്കൊക്കില്ല നാരദ. പോർവീര്യം കണ്ടോതി മുമ്പ് വിഷ്ണുവോടവർ തുഷ്ടരായി നീരില്ല ഭൂവിൽ വെച്ചാശു കൊന്നാലും ഞങ്ങളെ ഭവാൻ. പണ്ട് പ്രളയജലത്തിൽ വെച്ചിട്ട് മധുകൈടഭന്മാർ മഹാവിഷ്ണുവിനോട് പറഞ്ഞില്ലേ, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളെ കൊന്നോളൂ, എന്താ വെച്ചാൽ എല്ലാത്തിലും വെള്ളമാണേ. അപ്പൊ മഹാവിഷ്ണു തന്റെ തൊടയും കൂടി വലുതാക്കി തവള വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. ജീവിക്കേ ഭൂമി കണ്ടില്ല കൂട്ടരെന്നതു വാസ്തവം മരിച്ചതിൽ പിന്നെ മാത്രമുണ്ടായി മേധസ്സു മോർക്കുകിൽ. ആ മേധസ്സ നീരിലാണ്ട മണ്ണിൽ തീർത്തു തടിക്കയാൽ ഉണ്ടായി മേദിനി എന്നുള്ള പേരിതാണിതൻ മനം മതം മുനെ. അവരുടെ മേധസ്സ് ചേർന്നിട്ടാണ് ഭൂമിക്ക് മേദിനി എന്ന് പേരുണ്ടായത്. പുഷ്കരത്തിൽ പണ്ടു ധർമ്മൻ ചൊന്നു കേട്ടതുപോലെ ഞാൻ ചൊല്ലാം വേദോക്തമ ജന്മം സാർത്ഥകം സർവമംഗളം. കുറെ കാലം നീരിൽ വാണൊരാ വിരാട്ടിങ്കൽ നിന്നുടൻ മനസ്സുണ്ടായി വന്നു നൂനം സർവാംഗവ്യാപകം സ്ഫുടം. മനസ്സാ രോമകൂപങ്ങൾ തോറും അങ്ങനെ നാരദ കടന്നൊട്ടേറെ നാൾ കൊണ്ടു ഭൂമിയായി ചമഞ്ഞതാം. മഹാവിരാട്ടിൽ നിന്ന് മനസ്സുണ്ടായി. ആ മനസ്സ് മഹാവിരാട്ടിന്റെ രോമകൂപങ്ങൾ തോറും കടന്നിട്ട് ഭൂമിയായി. ഓരോരോ രോമകൂപത്തിൽ ഓരോ ബ്രഹ്മാണ്ഡവും മുനെ ഉണ്ടാവും മറയും നീരിൽ പലവട്ടവും അങ്ങനെ സൃഷ്ടികാലത്തുൽഭവിച്ചു ധര നിൽപ്പൂ ജലോപരി പ്രളയത്തിൽ ജലത്തിൽ താൻ മറഞ്ഞങ്ങനെ നിൽക്കയാം. ബ്രഹ്മാണ്ഡം തോറും ആ കാടും മലയും ചേർന്നൊരധര ദീപങ്ങളേഴാഴിയേഴും പൂണ്ടു നിൽക്കുന്നു നാരദ. ഒരു അനവധി ബ്രഹ്മാണ്ഡം ഉണ്ടെന്നാണ്, രോമകൂപത്തിൽ ഓരോ ബ്രഹ്മാണ്ഡം ഉണ്ടെന്നാണേ. ഗ്രഹങ്ങൾ ചന്ദ്രാർക്കമണ്ഡലങ്ങൾ ഹേമാദ്രിമേരുവും ബ്രഹ്മാദ്യരാം സുരന്മാരും അവർ തൻ ഭുവനങ്ങളും പുണ്യതീർത്ഥങ്ങളോടൊത്ത പുണ്യഭാരത ഭൂമിയും സുവർണ ഭൂമിയോടൊത്ത സപ്തസ്വർഗങ്ങൾ മേലെയും പാതാള പര്യന്തമേഴു കീഴയും ബ്രഹ്മലോകവും ധ്രുവലോകമതിന്മീതയേവം ബ്രഹ്മാണ്ടമൊക്കെയും പല ലോകങ്ങളും ചേർന്നു നിർമ്മിതം താൻ മുനീശ്വര. പ്രാകൃത പ്രളയത്തിങ്കൽ ബ്രഹ്മാവും ച്യുതനാകവേ വിശ്വമെല്ലാം നശിക്കുന്നു കൃത്രിമം താനിതൊക്കെയും. മഹാവിരാട്ടിനെ കൃഷ്ണനാദ്യം സൃഷ്ടിച്ചു പിന്നെയോ ധിക്കാലേശർ സൃഷ്ടിലയമേവം നീങ്ങുന്നു സർവവും.
പൂജിപ്പൂ ദേവഗന്ധർവ മുനിമാനവരൊക്കെയും വാരാഹത്തിങ്കല നിത്യാധാരയം ഭൂമിദേവിയെ വരാഹപത്നിയാം വേദപ്രസിദ്ധ ധരതന്മകൻ മംഗളൻ തൽപുത്രനത്രേ ഖടേശനിതി വിശ്രുതൻ. മംഗളൻ എന്ന് പറഞ്ഞ ചൊവ്വ ഭൂമിയുടെ മകനാണ് എന്നാണ്. വരാഹമൂർത്തിയുടെ പത്നിയാണ് ഭൂമി എന്നാണ് പറയുക. നാരദൻ, പഞ്ചീകരണ മാർഗത്താൽ മൂലപ്രകൃതി ജാതയായി നിഖിലാധാരയായി വാരാഹിയാം ധരയേവിധം വാരാഹകൽപ്പത്തിൽ വിണ്ണോർ പൂജിച്ചെന്ന തുരക്ക നീ ഭൂസ്വർഗങ്ങളിലെ പൂജാവിധാനക്രമവും തഥാ മംഗളൻ തൻ മംഗളമാമുൽപ്പത്തിയുമുരക്ക നീ. നാരായണൻ, വിധിയർത്ഥിക്കയാൽ വിഷ്ണു പന്നിയായി ഹിരണ്യനെ പാതാളഭൂവിൽ നിന്നും കൊണ്ടു പാതാളഭൂവിൽ നിന്നും കൊന്നുദ്ധരിച്ചു ധരിത്രിയെ സ്ഥാപിച്ചു വെള്ളത്തിന്മീതെ ഒരു താരില പോലവേ അങ്ങു നിന്നി സുന്ദരമാം വിശ്വമുണ്ടാക്കി നാൻ മുഖൻ പൃഥ്വി സ്വാമിനിയെ കാമപൂർണയായി കണ്ടൊരാഹരി വരാഹമൂർത്തി ഭഗവാൻ കോടിസൂര്യ സമപ്രഭൻ രതിക്കു ചേർന്ന സുഭഗാകാരം പൂണ്ടു സകാമനായി ക്രീഡിച്ചാൻ വിജന തിങ്കൽ ദിവ്യവർഷമഹർനിശം സംഭോഗാശ്ലേഷ സൗഖ്യത്തിൽ മൂർച്ഛിച്ചാളം മനോഹരി വിദഗ്ധനോടൊത്ത സംഗം വിദഗ്ധക്യതി സൗഖ്യതം അറിഞ്ഞില്ലേതു മേരാവും പകലും പോയതാഹരി ബോധം തെളിഞ്ഞാണ്ടറുതിയിങ്കൽ ക്രീഡ നിറുത്തവേ വരാഹത്തിൻ പൂർവരൂപം ലീലയാൽ പൂണ്ടു സാദരം സതിയാം ധരയെ ധൂപദീപ പുഷ്പാർപ്പണങ്ങളാൽ ബലിനൈവേദ്യങ്ങൾ കുങ്കുമാദിയാലും അനന്തരം വഴിപോൽ പൂജയും ചെയ്തു ചൊന്നാൻ ദേവിയൊടീശ്വരൻ. ഭഗവാൻ, സുരാസുരന്മാർ സിദ്ധന്മാർ മനുക്കൾ മുനിമാർ നരർ ഏവർക്കും പൂജയായി സർവാധാരയായി വാഴ്ക നീ ശുഭേ. തീണ്ടാർന്നിരിക്കും നാൾ വിട്ടു നിന്നെ എൻ്റെ വരത്തിനാൽ ഗൃഹവാപി തടാകാരംഭത്തിലും കൃഷിയെങ്കിലും ഗൃഹപ്രവേശാദിയിലും ആരാധിക്കും സുരാദികൾ ഏവം ചെയ്യാത്ത മൂഢർക്ക് നരകം ഫലമായി വരും. അപ്പോൾ ഈ ഭൂമിദേവിയോട് പറയണേ, ഭഗവാനെ വീട്ടില് ഭൂമിയെ പൂജിക്കണം. ഗൃഹം ഉണ്ടാക്കുമ്പോൾ ഭൂമി പൂജ ഉണ്ടല്ലോ, കുളം കുത്തുമ്പോൾ തടാകം കുത്തുമ്പോൾ കൃഷി നടത്തുമ്പോൾ ഒക്കെ ഭൂമി. ഗൃഹപ്രവേശത്തിൽ നമ്മൾ ഗൃഹപ്രവേശം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മുല്ലത്തറ മുല്ല നടാകെ, ഇല്ലെങ്കിൽ നരകം ആണ് ഫലം എന്ന്. ശ്രീ മഹാദേവിയേ നമ ശ്രീമദ്ദേവി ഭാഗവതം 9 സ്കന്ധത്തിലത്തെ ഭൂശക്തി സമുത്ഭവം എന്ന 9 അധ്യായത്തിലത്തെ 37 ശ്ലോകം സമാപ്തം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ.